സൂപ്പർ വാല്യൂ അപ്ലയൻസസ് ചേലക്കര. അവിശ്വസനീയമായ വിലക്കുറവിൽ എല്ലാവിധ ഗൃഹോപകരണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ ഓണം സൂപ്പർ വാല്യൂവിനോടൊപ്പം ആശംസകളോടെ വി എം സൂപ്പർ വാല്യൂ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. 48 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് 8000 കുടുംബങ്ങൾക്കാണ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തത്. ചേലക്കര നിയോജകമണ്ഡലം MLA യുവർ പ്രദീപ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 8000 കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. 48 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന മുട്ടക്കോഴി വിതരണം എന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം തൃക്കണായ അംഗൻവാടി പരിസരത്ത് വെച്ച് ചേലക്കര MLA യുവർ പ്രദീപ് നിർവഹിച്ചു. നമുക്ക് ഒരു ദിവസം 15 ലക്ഷം കോഴിമുട്ട കേരളത്തിന് ആവശ്യമുണ്ട്. എന്നാൽ ആവശ്യത്തിന് ഉൽപ്പാദനം നമ്മുടെ കേരളത്തിലില്ല. നമ്മൾ അന്യ സംസ്ഥാനത്ത് കയ്യിൽ നിന്നിട്ടാണ് കോഴിമുട്ട തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദനം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. അത് ചെയ്യാൻ മലയാളികളായ നമ്മൾ വേണ്ട പോലെ അങ്ങോട്ട് വിചാരിക്കുന്നില്ല. അത് കോഴിമുട്ടയും മാത്രമല്ല, പാലും പച്ചക്കറിയും എല്ലാം അങ്ങനെ അന്യ സംസ്ഥാനത്ത് കൈനീട്ടി നമുക്ക് വാങ്ങിച്ചു പോകുന്ന ഒരു രീതി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ വളരെ ദീർഘവൃക്ഷത്തോടു കൂടി നേരത്തെ തീരുമാനിച്ചു, നമുക്ക് ഇതെല്ലാം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ. നാം വിചാരിച്ചാൽ പല കാര്യത്തിലും മാതൃക കാണിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യമേഖലയിൽ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ, എളനാട് വെറ്റിനറി സർജൻ ഡോക്ടർ സ്മിഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N അരവിന്ദാക്ഷൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം NG ഗിരിലാൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈ കോവിഡ് എന്ന രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടാവുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ സുഭിക്ഷ കേരളം പദ്ധതിക്ക് രൂപം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് കൃഷിയിലേക്ക് ഇറങ്ങി. ഇതുവരെ തരിശായി കിടക്കുന്ന 5-6 വർഷം 10 വർഷമൊക്കെയായി തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം കൃഷി ചെയ്തു. പഴയന്നൂർ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവമാണ്. എല്ലാവരും നല്ല താല്പര്യമായി ഇപ്പോൾ 5 സെൻറ്റേ ഉള്ളൂങ്കിലും വീടിലും വെണ്ടയും പയറും പച്ചക്കറിയും ഒക്കെ ചെയ്ത് നല്ല ഒരു കാർഷിക മേഖല ഒന്നുകൂടി നമുക്ക് വിപുലപ്പെടുത്താം ഈ സുഭിക്ഷ കേരളം പദ്ധതിയിൽ. ആ സുഭിക്ഷ കേരളം പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്ത സർക്കാരിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുട്ടക്കോഴി വിതരണം. ഇനി നമ്മൾ ഈ പുരുഷ ശക്തിക്ക് പോത്തുകുട്ടി കൊടുക്കുന്നൊരു പദ്ധതി കൂടി ഈ സുഭിക്ഷ കേരളത്തിൽ നമ്മൾ, അതായത് പുരുഷശക്തി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘത്തിന് നമ്മൾ പോത്തുകുട്ടി വാങ്ങിച്ചു കൊടുക്കുന്ന പദ്ധതി കൂടി ഈ സുഭിക്ഷ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.